അപ്പോൾ നമ്മുടെ ഇഗ്നിസ് ബുക്ക് ചെയ്തപ്പോൾ മുതൽ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യൻസ്, എന്തുകൊണ്ട് ഇഗ്നിസ് അതെടുക്കാതിരുന്നില്ലേ, ഇത് എടുക്കാതിരുന്നില്ലേ, അങ്ങനെയുള്ള ഒരുപാട് സജഷൻസ് കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നമ്മൾ വ്യക്തമായൊരു കാരണമുണ്ട് ഇഗ്നിസ് എടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഒന്ന് പറഞ്ഞുതരാം, ഇനിയിപ്പോൾ വലിച്ച് കിട്ടുന്നില്ല. ഒന്നാമത്, ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഓട്ടോമാറ്റിക്കാണ് നമ്മൾ എടുത്തുള്ളത്. ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വിലയിൽ നമുക്ക് ഒരു വാഹനത്തിനും കമ്പനി ഫിറ്റഡ് ഫോഗ് ലാമ്പ് നമുക്ക് വരുന്നില്ല. അതാണ് ഫ്രണ്ടിലൊരു മാറ്റം. ഇനി വശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടയർ 15 ഇഞ്ച് നമുക്ക് ലഭിക്കുന്നുണ്ട് പല വാഹനങ്ങളും, പക്ഷേ അലോയ്സ് ഇഗ്നിസിലല്ലാതെ ഈ ഒരു ബഡ്ജറ്റിൽ മറ്റൊരു ഓട്ടോമാറ്റിക് വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നില്ല. ഇനി ORVM ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് മാത്രമല്ല, ഫോൾഡ് അടക്കം നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ വരുന്നുണ്ട്. ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വാഹനം ഈ ബഡ്ജറ്റിൽ വേറെ ഇല്ല. 180 mm ആണ് നമ്മുടെ ഇഗ്നിസിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അസിസ്റ്റീവ് ബട്ടൺ കാണാം. നമുക്ക് സ്മാർട്ട് കീ വരുന്ന ഒരു വാഹനവും ഈ ബഡ്ജറ്റിൽ ഇഗ്നിസ് അല്ലാതെ വേറെ ഇല്ല എന്ന് പറയാം. അതുപോലെ തന്നെ റൂഫ് റെയിൽസ് നമുക്ക് സ്റ്റോക്കായിട്ട് കമ്പനി ഫിറ്റഡ് ഇഗ്നിസിൽ മാത്രമേ വരുന്നുള്ളൂ. ഇനി റിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീഫോഗറും വൈപ്പറും സ്പോയിലറും അടക്കം ഇഗ്നിസിലല്ലാതെ മറ്റൊരു ഓട്ടോമാറ്റിക് വാഹനത്തിനും ഈ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടാനില്ല. അപ്പോൾ ഇത്രയധികം പ്രത്യേകതകൾ നമുക്ക് പുറത്ത് തന്നെ കാണാനുണ്ട്. ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഫീച്ചേഴ്സായിട്ട് നമുക്ക് അകത്ത് ലഭിക്കുന്നുണ്ട്. ഇനി ഇതിലെല്ലാം ഉപരിയായിട്ട് നമ്മുടെ മാരുതിയുടെ 1.2 4-സിലിണ്ടർ എഞ്ചിൻ, അതും ഈ ബഡ്ജറ്റിൽ നമുക്ക് ഗ്രാൻഡായിട്ട് ന്യൂസ് മാത്രമേ 4-സിലിണ്ടർ എഞ്ചിൻ വരുന്നുള്ളൂ. ബാക്കി ഒരു വാഹനത്തിൽ നമുക്ക് 4-സിലിണ്ടർ എഞ്ചിനും പറ്റില്ല. വളരെ റിഫൈൻഡാണ് ഈ ഒരു കോമ്പറ്റീഷനെ വെച്ച് നോക്കുന്ന സമയത്ത്. റിഫൈൻഡാണ് മാത്രമല്ല നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു എഞ്ചിന് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഒരു ബഡ്ജറ്റിൽ ഏതൊക്കെ കിട്ടുക എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ വില പറയണം അല്ലേ. അപ്പോൾ ഇത് ഇഗ്നിസിൻ്റെ ZETA AGS എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. വൈറ്റ് കളർ നിങ്ങൾ കാണുന്ന പോലെ ഏകദേശം 833,500 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് റേറ്റ്. അതായത് എക്സ്റ്റൻഡ് വാറണ്ടിയും ഫാസ്റ്റാഗും മറ്റേ എന്താ പറയുക മാരുതി റിവാർഡ് പോയിൻ്റ് അങ്ങനെയുള്ള സകല ഗുലാബി എല്ലാം ചേർത്തുള്ള ഒരു പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഓഫറും കഴിച്ചിട്ട് ഏകദേശം 50,000 രൂപയാണ് ഇപ്പോൾ ഒരു ഓണത്തിന് കൺസ്യൂമർ ഓഫറായിട്ട് നമുക്ക് ഇഗ്നിസിന് ലഭിക്കുന്നത്. അപ്പോൾ അത് കഴിച്ചിട്ട് ഏകദേശം 833,500 രൂപ ഓൺ റോഡ് വിലക്ക് നമുക്കിത് ഇറക്കാനായിട്ട് പറ്റി. അപ്പോൾ അതിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ ഞാനിപ്പോൾ ഈ കോമ്പറ്റീഷനിൽ വെച്ച് പറഞ്ഞെങ്കിൽ പോലും ഈ ബഡ്ജറ്റിൽ എന്തായാലും ആ വണ്ടികൾ ഇറങ്ങില്ല. ഗ്രാൻഡായിട്ട് ന്യൂസ്, ടാറ്റ, തിയാഗോ, ഈ രണ്ട് വാഹനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ 1000 cc-യിലേക്കാണ്, അത് നമ്മൾ നോക്കിയിട്ടേ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അത് വെച്ച് കമ്പയർ ചെയ്യാത്ത. 1.2 എഞ്ചിനുകൾ തന്നെയാണ് നോക്കിയിട്ടുള്ളത്. കാരണം ഒരു 800,000 മുകളിൽ ബഡ്ജറ്റിനെങ്കിൽ നമ്മൾ പിന്നെ ഒരു 1000 cc 3-സിലിണ്ടറുകളിലേക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പോറനോ കിഡുണ്ട്, സെലീരിയോ, അത്തരത്തിലുള്ള വാഹനങ്ങൾ മാരുതിയിൽ തന്നെ വരുന്നുണ്ട്, വേഗനാറ് വരുന്നുണ്ട്. അപ്പോൾ ആ വേഗനാറ് ഞാൻ പറയാൻ പറ്റുമോ ഇല്ല. വേഗനാറ് നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ നോക്കി, പക്ഷേ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, കാരണം വേഗനാറിൻ്റെ ഫുൾ ഓപ്ഷൻ പോലും ഇല്ലാത്ത ഫീച്ചേഴ്സ് നമുക്ക് ഇഗ്നിസിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും നമ്മളെ ഇഗ്നിസിൻ്റെ അടുത്ത് നമുക്ക് നോക്കാൻ പറ്റാത്തൊരു വാഹനമാണെന്ന് പറയാം. അപ്പോൾ പ്രധാനമായിട്ട് കോമ്പറ്റേഴ്സ് എന്നുള്ള രൂപത്തിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് ഗ്രാൻഡ് ആയിട്ട് ന്യൂസും ടാറ്റ തിയാഗോ ആണ്. അത് നോക്കുന്ന സമയത്ത് തിയാഗോ എന്തായാലും 3-സിലിണ്ടർ എഞ്ചിനാണ്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളും പിന്നെ പറഞ്ഞ പോലെ ഫീച്ചേഴ്സ് നമുക്ക് കൂടുതൽ ലഭിക്കുന്നുണ്ട്. ഇനി ഗ്രാൻഡ് ആയിട്ട് ന്യൂസ് ആണ് ഈ 4-സിലിണ്ടർ എഞ്ചിൻ വരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈലേജിൻ്റെ കാര്യത്തിലും പിന്നെ AGS ആണ്, ഓട്ടോമാറ്റിക് അല്ല. നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ എന്തായാലും AMT ആണ് കിട്ടുള്ളൂ, എല്ലാവർക്കും അറിയാവുന്നതാണ്. മാത്രമേ ഇന്ത്യ മാർക്കറ്റിലുള്ളൂ. അപ്പോൾ AMT എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ മാരുതിനെ AGS എന്ന പേരിട്ട് വിളിക്കുന്നത്. ടെക്നോളജി എന്നാണെങ്കിൽ പോലും മാരുതി കുറച്ച് അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അവരുടെ AMT ട്രാൻസ്മിഷൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയതുകൊണ്ടാണ് AGS എന്ന് വിളിക്കുന്നത്, ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്നൊക്കെ വിളിക്കുന്നത് എന്നുള്ളത്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ടാറ്റയുടെ ആണെങ്കിലും ഹ്യുണ്ടായുടെ ആണെങ്കിലും മാരുതിയുടെ ആണെങ്കിലും AMT വാഹനങ്ങൾ ഓടിച്ചു വയ്ക്കുക, കുറച്ചുകൂടി സ്മൂത്ത് മാരുതിയാണ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ രൂപത്തിലേക്കാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ ഫീച്ചേഴ്സും വിലയും തമ്മിൽ നോക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി എന്നുള്ളൊരു ടാഗ് ലൈൻ ഇഗ്നിസിന് കൊടുക്കാനായിട്ട് പറ്റും. അതിൽ വില പറയുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ I10 NIOS തിയാഗോടെയും കാര്യം പറഞ്ഞു. I10 NIOS ആണെങ്കിൽ നമുക്ക് കോർപ്പറേറ്റ് എന്നുള്ളൊരു വേരിയൻ്റാണ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു പ്രൈസിൽ കിട്ടുക. അതായത് സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് അതാണ്. പക്ഷേ അതും ഈ പ്രൈസ് അല്ല കേട്ടോ, ഏകദേശം 8-80 വരുന്നുണ്ട്. ഓഫറൊക്കെ കഴിഞ്ഞാൽ പോലും 8.5 മുകളിൽ വരുന്നുണ്ട്. ഇതിനേക്കാളും 25,000 അല്ലെങ്കിൽ 30,000 രൂപ കൂടുതലാണ് വരിക. എന്നാൽ പോലും ഞാൻ ഇത് വെച്ച് കമ്പയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഉള്ളത് പറഞ്ഞാൽ തിയാഗോ ആണ്. തിയാഗോയുടെ XZA ഓപ്ഷനിൽ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ് ലഭിക്കുക. അത്യാവശ്യം ഫീച്ചർ കാര്യങ്ങൾ ഇതിൻ്റെ അത്ര ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ക്യാമറ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ പക്ഷേ ക്യാമറ നമ്മൾ അഡീഷണലി ചെയ്തതാണ്. പിന്നെന്താ, അതുപോലെ തന്നെ ഓട്ടോ ഫോൾഡ് ഉണ്ട്. ഇലക്ട്രിക്കലി ഫോൾഡിങ് ഇതിലുണ്ടെങ്കിൽ പോലും മറ്റേ നമുക്ക് ലോക്ക് ചെയ്യുന്ന സമയത്തും ഓട്ടോ ഫോൾഡ്, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സിൻ്റെ മാറ്റം വരുന്നുണ്ട്. ഓൾമോസ്റ്റ് സെയിം ആണ്, ഒരു 90% സെയിം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് എന്ന് പറയാം. പക്ഷേ അതിനും ഈ പറഞ്ഞ പോലെ തന്നെ 8.5 മുകളിൽ, ഓഫർ കഴിഞ്ഞിട്ട് വരെ നമുക്ക് 8.5 മുകളിൽ വില വരുന്നതിനേക്കാളും 30,000 രൂപയോളം ഡിഫറൻസ് നമുക്ക് വരും എന്നുള്ളതാണ്. എന്നാൽ പോലും ഞാൻ കമ്പയർ ചെയ്യാൻ എടുത്തു എന്നുള്ളതുകൊണ്ട് അത് വെച്ച് പറഞ്ഞു, കാരണം വേറെ ഒന്നും ഓപ്ഷൻ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 1000 cc ഉള്ളത്, അതുമായിട്ട് നമ്മൾ എന്തായാലും ആ രീതിയിലേക്ക് ചിന്തിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ AMT ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പക്ക സ്മൂത്ത് ആണ് എന്ന് പറയാം. അതായത് AMTകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ, ഇനി AMT സ്മൂത്ത് ആണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട. അതായത് നമ്മുടെ ഹ്യുണ്ടായുടെ AMTയും ടാറ്റയുടെ AMTയും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ മാരുതിയുടെ AMT ആണ് സ്മൂത്ത്നെസ് കുറച്ച് കൂടുതൽ, നമുക്ക് കുറച്ചുകൂടി രസം ഓടിക്കാൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രൂപത്തിലാണ്. പിന്നെ 1000 cc പോയി കഴിഞ്ഞാൽ ഓൾറെഡി അണ്ടർ പവേർഡായി വണ്ടി, അതിൽ ലാഗുള്ള ട്രാൻസ്മിഷൻ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സെലീരിയോ AMT ആണ് ഉപയോഗിക്കുന്നത്. പുള്ളിയുടെ ഫ്ലാറ്റിലെ താമസം, അപ്പോൾ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണ്, കുത്തനൊരു ഇറക്കത്തിലേക്കാണ് പാർക്കിംഗ്. ഒരു മാനക്കിട എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അവരെ ഗസ്റ്റ് ഒക്കെ വരും, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവരോട് പറയും മേലെ കയറുന്നോ, വണ്ടിയായിട്ട് അങ്ങോട്ട് കയറി വരാം. കാരണം ആ കയറ്റം കയറില്ല, വണ്ടി അത്രയും സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ അതിനേക്കാൾ നല്ലത് അവരുടെ മുന്നിൽ ഇതാവണ്ടല്ലോ എന്ന് വെച്ച് മേലേക്ക് വണ്ടി കയറ്റിക്കൊണ്ട്. അപ്പോൾ നമ്മൾ പവറും കുറവ്, ലാഗുള്ള ട്രാൻസ്മിഷൻ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ് ഉപയോഗിക്കാനായിട്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടൊരു 1.2 എന്ന രൂപത്തിൽ നോക്കി. തിയാഗോ പിന്നെ നോക്കാത്ത രണ്ട് ദിവസം ഒന്നോ, നമ്മുടെ തൃശ്ശൂരാണ് നമ്മുടെ സ്ഥലം വരുന്നത്, പലർക്കും അറിയുന്നുണ്ടാവും. ടാറ്റയുടെ സർവീസ് വളരെ മോശമാണ് ഈ ഏരിയയിൽ. അപ്പോൾ ഒന്നാമത്തെ റീസൺ അതാണ്. രണ്ടാമത്തെ തിയാഗോയിൽ 3-സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് തിയാഗോ നമ്മൾ ഒഴിവാക്കിയത്. പിന്നെ ഉള്ള ഗ്രാൻഡ് ആയിട്ട് ന്യൂസാണ്, അതിന് ഫീച്ചർ വളരെ വളരെ കുറവാണ്, ഇതിനേക്കാളും പ്രൈസ് നമ്മൾ കൂടുതൽ കൊടുക്കുക വേണം. ആ രൂപത്തിലാണ് അതുള്ളത്. പിന്നെ നോക്കിയിട്ടുള്ളത് വേഗണാറാണ്. വേഗണാറ് പറയുമ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസിൽ വണ്ടിയൊക്കെ കിട്ടും, അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയാവുന്ന രൂപത്തിലാണല്ലോ. പക്ഷേ ഇതിൻ്റെ അത്ര ഫീച്ചർ ലോഡല്ല. അതായത് വേഗണാറിൻ്റെ ഫുൾ ഓപ്ഷൻ എടുത്താൽ പോലും നമ്മളിപ്പോൾ ഈ കണ്ട ZTയുടെ ഫീച്ചേഴ്സ് ഇല്ല, പല ഫീച്ചേഴ്സും ഇല്ല. അപ്പോൾ ആ രൂപത്തിലേക്കാണ് നമുക്ക് അതിൻ്റെ വിലയും ഫീച്ചേഴ്സും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഉള്ളിലത്തെ ഫീച്ചേഴ്സ് ഞാൻ പറയാൻ മറന്നു, പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ്, 7-ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ, അതിൽ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ വരുന്നുണ്ട്. AC മാനുവൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, 60-40 സ്പ്ലിറ്റ് സീറ്റ്, എല്ലാം അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഫിക്സഡ് കാര്യങ്ങളൊന്നുമല്ല. ഈ എൻട്രി ലെവലിൽ എല്ലാവരും ചെയ്യുന്ന പരിപാടി അതൊക്കെയാണ്, ഫിക്സഡ് ഹെഡ്റസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. കാരണം പ്രത്യേകിച്ച് കാര്യമായിട്ട് ആരും ശ്രദ്ധിക്കില്ലോ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയൊന്നും നമുക്കിതിൽ വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഇഗ്നിസ് എല്ലാം തികഞ്ഞൊരു വണ്ടിയാണ്, എനിക്ക് അതിലൊരു കുറ്റം പറയാനില്ല എന്നുള്ളതല്ല കേട്ടോ. കുറ്റങ്ങൾ അല്ലെങ്കിൽ കുറവുകളൊക്കെ ഉണ്ട്, അങ്ങനെ എല്ലാം തികഞ്ഞ് 100% തികഞ്ഞൊരു വാഹനമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു ഉപയോഗത്തിനനുസരിച്ചും നമ്മുടെ കയ്യിലുള്ള പൈസക്ക് അനുസരിച്ചും ഒക്കെ നമ്മളൊരു വണ്ടി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് പറയുമ്പോൾ ഈ ഒരു AMT നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഞാനൊരു AMT ട്രാൻസ്മിഷൻ ഓടിച്ച് നടക്കുന്നത്? അപ്പോൾ ഇത് നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് ഒരു ലേഡീസ് ഷൂസിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു വാഹനമാണ് കേട്ടോ, ഞാൻ കൊണ്ടു നടക്കാൻ പോകുന്നൊരു വാഹനമല്ല എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഉപയോഗമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഡ്രൈവിങ് പഠിച്ച് ലൈസൻസ് ഒക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ഒതുങ്ങിയ വണ്ടി വേണം കൊണ്ടു നടക്കാനായിട്ട്, ഒന്ന് കൈ തെളിയുന്നവരൊക്കെ. നമുക്ക് നമ്മുടെ ഗ്രാമപ്രദേശം കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ, ചെറിയ റോഡുകളാണ്. അപ്പോൾ അവിടേക്ക് ഓടിച്ച് കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണം, ഈ ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ വേണം. ആ രൂപത്തിലൊക്കെ നോക്കുന്ന സമയത്താണ് നമുക്ക് ഇഗ്നിസ് ഒത്തു വന്നിട്ടുള്ളത് എന്ന് പറയാം. അത്തരത്തിൽ നിങ്ങളുടെ ഉപയോഗവും നിങ്ങളുടെ ബഡ്ജറ്റും ഒക്കെ അനുസരിച്ച് നമുക്ക് ഈ തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരട്ടെ. അത് ഈ പറഞ്ഞ പോലെ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. കാരണം ഗൂഗിള് കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്, ഇഷ്ടംപോലെ ബ്ലോഗുകളുണ്ട്. ഓരോ ഷോറൂമിലെ നമ്പറുകൾ കിട്ടാൻ എളുപ്പമാണ്, ഒക്കെ വിളിച്ച് ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്യുക, ഒന്ന് എഴുതി വെച്ച് സെറ്റപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മാർക്ക് സ്റ്റഡി ചെയ്താൽ എൻ്റെ ഉപയോഗത്തിന് പറ്റിയത് ഏതാണ്, അതിൽ വാല്യൂ ഫോർ മണി ഏതാണ് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. ആ രൂപത്തിലാണ് നമ്മൾ ഇഗ്നിസ് തിരഞ്ഞെടുത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറവുകൾ, ഞാൻ AMT ഞാൻ ഉപയോഗിക്കുന്ന തോന്നുന്നുണ്ടോന്നൊക്കെ പുച്ഛിച്ചതല്ല കേട്ടോ, ഞാൻ ഇതിലും താഴ്ന്ന മാനുവലാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അല്ലാതെ ഞാൻ ഹൈ ക്ലാസ് എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. ചിലവർ ഞാൻ രീതിയിൽ തെറ്റൊരു ഞാൻ AMTനോട് പുച്ഛം എന്ന് പറയും, അങ്ങനെയല്ല, ഞാൻ അതിലും ലോ ക്ലാസ്സാണ്, മാനുവലാണ് പാവപ്പെട്ടു. അപ്പോൾ പിന്നെ ഞാനൊരു ഡീസൽ ഹെഡാണ്, പെട്രോളല്ല, ഡീസലാണ് കുറച്ചുകൂടി താല്പര്യം. അത് വേറെ ഒന്നുമല്ല, നമുക്ക് എൻട്രി ലെവൽ വാഹനങ്ങളിൽ ഡീസലിൻ്റെ അത്ര പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനുകൾ കിട്ടാനില്ല. പെട്രോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനുകൾ ഉണ്ട്, പക്ഷേ അതൊക്കെ ഹൈ എൻഡ് വണ്ടികളായതുകൊണ്ട് പ്രൈസ് കൂടുതലായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സ്പോട്ടായിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഡീസലല്ലേ താങ്ങുള്ളൂ. അതുകൊണ്ട് ആ രൂപത്തിലാണുള്ളത്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വരുത്തി എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്റ്റിയറിംഗ് വീല് ഡെഡാണ്, ഒരു ചത്ത സ്റ്റിയറിംഗ്. പച്ചമലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജീവനില്ലാത്തൊരു സ്റ്റിയറിംഗ് വീലാണ്. ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ട് പോവും, ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ട് പോവും, അത്ര ഇതുകൊണ്ട് ഉദ്ദേശിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊരു ഫീലോ റെസ്പോൺസോ എത്തിങ് ഒന്നുമില്ല. ആ രൂപത്തിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. പക്ഷേ ബിഗിനേഴ്സിനൊന്നും കുഴപ്പമില്ല കേട്ടോ, ബിഗിനേഴ്സിന് സുഖകരമായിട്ട് കൊണ്ടു നടക്കാം, അവർക്ക് അതൊന്നും ഫീൽ ചെയ്യാൻ പോകുന്നില്ല. ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വാഹനങ്ങൾ ഓടിച്ചവർക്ക് ഇതെന്തെങ്ങനെയെന്ന് തോന്നിപ്പോകും, അത്രേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിയറിലെ ഡിസൈൻ അല്ല, ഡിസൈൻ എനിക്കിഷ്ടമാണ്. പലർക്കും റിയറിലെ ഡിസൈൻ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാവും. അപ്പോൾ റിയർ ഡോറുണ്ട്, ഡോറിൻ്റെ ഒരു പാർട്ടിൽ മെറ്റൽ നമുക്ക് വിസിബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ ഒരു പാനലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് മറക്കൊക്കെ ചെയ്ത് കുറച്ച് നീറ്റ് ആക്കായിരുന്നു തോന്നിയിട്ടുണ്ട്. അത് വിസിബിൾ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് ഇത്തിരി ഒരു എന്താ പറയുക, ഒരു ചീപ്പ് ലുക്കിംഗ് എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമുക്കതിൽ പറയാനുള്ളൂ, വേറെ എല്ലാം കൊണ്ടും അടിപൊളിയാണ് എന്ന് പറയാം. റിയറിൻ്റെ ആ ഒരു ലുക്ക് ഞാൻ പറഞ്ഞാൽ നമുക്ക് പലർക്കും ഇഷ്ടമില്ലാത്തതാണ്. പിന്നെ ഈ ഇത് പറഞ്ഞ ഇഗ്നിസ് എന്ന് പറഞ്ഞ ഒരു ഗ്ലോബൽ പ്രൊഡക്റ്റാണ്. മാരുതിയുടെ
മറ്റുള്ള വാഹനങ്ങളുടെ പോലെയല്ല, അതൊക്കെ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇപ്പോൾ ബലേനു എടുത്തു കഴിഞ്ഞാലും ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി സ്വിഫ്റ്റ് ആണെങ്കിലും ഒക്കെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത് ഇങ്ങനെ ഇറക്കിയിട്ടുള്ളത് പിന്നീട് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോയ വാഹനങ്ങളാണ്. ഇഗ്നിസ് അങ്ങനെയല്ല, ഇഗ്നിസ് അത് തിരിച്ചാണ്. ഓൾറെഡി ഗ്ലോബലിൽ യു കെ അവിടെ ഇവിടെ എല്ലായിടത്തും നമുക്ക് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തെയാണ് മാരുതി അല്ലെങ്കിൽ സുസുക്കി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. നേരെ ഉൾട്ടയാണ്, അങ്ങനെ ഒരു മാറ്റമാണ്. അതായത് ഇത് ഓൾ വീൽ ഡ്രൈവ് ആയിട്ട് ഒരു വിദേശ രാജ്യങ്ങളിൽ വിൽക്കുന്ന ഒരു വാഹനമാണ് ഇഗ്നിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റി കാര്യങ്ങൾ ഡിസൈൻ കൊണ്ടാണെങ്കിലും എല്ലാം പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ് കാര്യങ്ങൾ. ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഞാൻ വാഹനം എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, യൂട്യൂബറൊക്കെ അല്ലേ എത്രത്തോളം ഡിസ്കൗണ്ട് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡിസ്കൗണ്ടും ഇല്ല. ഇപ്പോൾ ഞാനത് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ടി വരും. കാരണം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ 833,500 രൂപ തന്നെ നമ്മൾ ഒരു അണ പൈസ കുറയാതെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് 5,000 രൂപ അഡ്വാൻസ് ബുക്കിങ്ങിന് കൊടുത്തു, ബാക്കി പേയ്മെൻറ്റും കൊടുത്തു. ആ രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്. വേറെ നമുക്ക് ബെനിഫിറ്റോ കാര്യങ്ങൾ, ഇപ്പോൾ യൂട്യൂബറാണ് വീഡിയോ ചെയ്യുന്ന ആളാന്ന് വെച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് മാറ്റിനൊന്നും പൈസ വാങ്ങിയിട്ടില്ല. അത് മാത്രമാണ് വേണമെങ്കിൽ അത് എല്ലാവർക്കും കിട്ടുന്നത്, നിങ്ങൾക്ക് ആർക്ക് പോയാലും കിട്ടും. അത് യൂട്യൂബറുടെ പ്രത്യേകത കൊണ്ടൊന്നുമല്ല, അത്തരത്തിൽ തന്നെ നമുക്ക് സാധാരണ ഒരു വാഹനം ഒരാൾ എടുക്കുന്ന ഒരു പോലെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത്. പിന്നെ ഷോറൂമിൽ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഒരു ഡീൽ അവർ വരുത്തി എന്നുള്ളതാണ്. അവരുടെ അടുത്ത് മിസ്റ്റേക്ക് അവർ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഒരുപാട് കുറ്റം പറയാൻ നിൽക്കുന്നില്ല. അതായത് ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത ഏകദേശം മിനിമം 4 ദിവസം മതി, ഇനി കൂടിപ്പോയാൽ തന്നെ ഒരു 7 ദിവസം വെച്ചോട്ടെ, 7 ദിവസത്തിനുള്ളിൽ വണ്ടി ഡെലിവറി കൊടുക്കാം. ആ രൂപത്തിലാണ് എല്ലാ ഷോറൂമുകാരും അങ്ങനെയാണ് ചെയ്യാറ്, അത് തന്നെയാണ് പതിവ്. പക്ഷെ നമ്മുടെ നമ്മൾ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടും 10 ദിവസത്തിൻ്റെ കഴിഞ്ഞിട്ടാണ് നമുക്ക് വണ്ടി കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ ഒരുപാട് ഡിലേ വന്നു. അതായത് ഇവർ പാർട്ടികൾക്ക് സബ്മിറ്റ് ചെയ്യാൻ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇൻഷുറൻസ് എടുക്കുമ്പോഴൊക്കെ നമുക്ക് OTP നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ വരുമല്ലോ. അപ്പോൾ അത് നമ്മൾ ഫുൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് 3rd ദിവസമൊക്കെയാണ് ഇൻഷുറൻസിൻ്റെ OTP കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്രയും ഒരു 3 ദിവസമൊക്കെ ഗ്യാപ്പ് ഒരു ചുമ്മാ ഇട്ടു, ഓണത്തിൻ്റെ തിരക്കുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് അത് പോട്ടെ, അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതങ്ങനെ വിടുന്നു. ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത്രയും നേരം കണ്ടതിൽനിന്ന് ഇഗ്നിസിനെ കുറിച്ചിട്ട്? നിങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടോ? നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 14.2 ആണ് ഇപ്പോൾ മീറ്ററിലുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ രൂപത്തിലേക്കാണ് കാര്യങ്ങളുള്ളത്. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ പറഞ്ഞ പോലെ മാറ്റും ആ ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത് വെച്ചാൽ വേറെ ഇതിലൊന്നും ചെയ്തിട്ടില്ല, ഇതിലൊന്നും ചെയ്യാനില്ല. ഇഗ്നിസ് എടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സീറ്റ വേരിയൻ്റ് എടുക്കുന്നതെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഒരു ക്യാമറ അതൊരു കുറവാണ്, അത് ഈ ബഡ്ജറ്റിൽ കൊടുക്കേണ്ടതാണ്. തിയാഗോയിലൊക്കെ ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് വരുന്നില്ല. അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതല്ല, അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. പുഷ് ബട്ടൺ കാര്യങ്ങളെല്ലാം ഒരു മാറ്റ് ഇടുക, ക്യാമറ ഫിറ്റ് ചെയ്യുക, ഓടിച്ചുകൊണ്ട് നടക്കുക, ബാക്കി എല്ലാം അതിൽ വരുന്നുണ്ട്. ആ രൂപത്തിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് അഭിപ്രായം? ഇത് സീറ്റ വേരിയൻ്റ് ആണ് കേട്ടോ. ഇതിന് നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.